ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം സൂര്യ കൊല്ലാനായി അവിനാശ് ഏർപ്പാടാക്കിയ ആൾ അറ്റൻഡറുടെ വേഷത്തിൽ മാസ്കും വെച്ച് സൂര്യയുടെ റൂമിന് പുറത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് അവിനാശ് അയാളെ ഫോണിൽ വിളിക്കുന്നു അവിനാശ് ചോദിക്കുന്നു എന്തായി നീ ഹോസ്പിറ്റലിൽ ഇതുവരെ എത്തിയില്ലേ ഇത് കേട്ട് അയാൾ പറയുന്നു കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തി സാർ ഇപ്പം മുറിക്ക് മുന്നിലുണ്ട് ഉടനെ അവിനാശ് പറയുകയാണ് അകത്ത് നേഴ്സോ ജ്യോതിയോ ആരെങ്കിലും കാണും സൂക്ഷിക്കണം ഇന്നത്തോടെ അവളുടെ കഥ തീരണം മനസ്സിലായോ കേട്ട് അയാൾ പറയുകയാണ് മനസ്സിലായി സാർ എല്ലാം ഞാൻ നോക്കിക്കോളാം സംഗതി കഴിഞ്ഞാൽ ഉടനെ ഞാൻ സാറിനെ വിളിക്കും ഓക്കെ സാർ ശരിയെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു അവിനാഷ് മനസ്സിൽ പറയുന്നു ഇന്നത്തോടെ അവളുടെ അധ്യായം അവസാനിപ്പിക്കണം ട്രീറ്റ്മെന്റ് ഇങ്ങനെ പോയാൽ അവള് നാളെ എപ്പോഴെങ്കിലും സംസാരിക്കും പിന്നെ ജീവിതം ജയിലിലാകും പ്രിയക്കും എനിക്കും ഒരുമിച്ച് ജീവിക്കാൻ ഇതേ മാർഗമുള്ളൂ സോറി സൂര്യ തുടർന്ന് അറ്റൻഡറുടെ വേഷത്തിൽ നിൽക്കുന്ന അവിനാഷിന്റെ ആൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പതിയെ സൂര്യയുടെ റൂമിനകത്തേക്ക് കയറുന്നു അയാൾ സൂര്യയുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു ഈ സമയത്ത് സിസിടിവി ക്യാമറയിലൂടെ സിത്താര ഇത് കാണുകയാണ് അയാൾ സൂര്യയുടെ കാൽക്കൽ ഇരിക്കുന്ന പില്ലോ എടുത്ത് സൂര്യയുടെ അരികിലേക്ക് വരുന്നു ഇത് കണ്ട സിത്താര സംശയത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് സൂര്യയുടെ റൂമിലേക്ക് ഓടുകയാണ് ഈ സമയത്ത് ജ്യോതി ഹോസ്പിറ്റലിൽ എത്തുന്നു സൂര്യയുടെ റൂമിലേക്ക് ഓടി വരുന്ന സിത്താര ജ്യോതിയെ ഇടിക്കുന്നു പെട്ടെന്ന് സിത്താര കാണുകയാണ് ജ്യോതിയെ സിത്താര ജ്യോതിയോട് പറയുന്നു ജ്യോതി വാ ഇത് കേട്ട് ജ്യോതി ചോദിക്കുകയാണ് എന്താ ഉടനെ ജ്യോതിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സിത്താര പറയുകയാണ് ഞാൻ പറയാം വാ അങ്ങനെ ജ്യോതിയും കൂട്ടിക്കൊണ്ട് സിത്താര സൂര്യയുടെ റൂമിലേക്ക് ഓടുന്നു അവിനാശിന്റെ ആൾ സൂര്യയുടെ മുഖത്തേക്ക് പില്ലോ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് അവിടേക്ക് ഓടിയെത്തുന്ന സിത്താരയും ജ്യോതിയും ഈ കാഴ്ച കണ്ട് ഞെട്ടുന്നു ജ്യോതി കൂടി അയാളോട് പറയുന്നു നീ ജ്യോതിയും സിത്താരയും കണ്ട അയാൾ ഞെട്ടുന്നു ജ്യോതിയും സിത്താരയും കൂടി അയാളെ കയറി പിടിക്കുന്നുണ്ടെങ്കിലും മാറിയങ്ങോട്ടൊന്നും പറഞ്ഞ് ജ്യോതിയും സിത്താരയും തള്ളി മാറ്റിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ജ്യോതി സിത്താരയോട് പറയുന്നു സിത്താരെ നീ ഒന്ന് സൂര്യ നോക്ക് നിക്ക് എവിടെയെന്നും പറഞ്ഞ് അയാളുടെ പിന്നാലെ ഓടുകയാണ് ജ്യോതി സൂര്യ കണ്ണടച്ച് കിടക്കുകയാണ് വളരെ ടെൻഷനോടുകൂടി സിത്താര സൂര്യയെ തട്ടി വിളിക്കുന്നു തുടർന്ന് ജ്യോതിയെ പേടിച്ച് അവിനാഷിന്റെ ആൾ ഹോസ്പിറ്റലിലൂടെ ഓടുകയാണ് ഇതിനിടയിൽ ആ വഴി വരുന്ന രണ്ടുപേരെ തട്ടി അയാൾ താഴേക്ക് വീഴുന്നു ജ്യോതി അവിടെയിരുന്ന പ്ലാസ്റ്റിക് കസേര എടുത്ത് അയാളെ അടിക്കുന്നു അവിടേക്ക് വന്ന ആ രണ്ടുപേർ അയാളെ കയറി പിടിക്കുന്നു ഇത് കണ്ടുകൊണ്ടുവരുന്ന മറ്റു രണ്ടുപേരും കൂടി അയാളെ പിടിക്കുകയാണ് അവരെ എല്ലാം തട്ടി മാറ്റിയിട്ട് ആ അറ്റൻഡർ വേഷത്തിൽ നിൽക്കുന്ന അയാൾ തന്റെ കയ്യിലുള്ള കത്തി എടുത്ത് വീശിക്കൊണ്ട് എല്ലാവരോടും പറയുന്നു കൊന്നുകളയും ഞാൻ അടുക്കരുത് ഇത് കണ്ട് എല്ലാവരും ഭയന്നു നിൽക്കുന്നു അയാൾ പറയുന്നു കൊന്നുകളയും ഒറ്റ ഒരെണ്ണം അടുക്കരുത് മാറി നിക്കടാ മാറാൻ അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടി പോകുകയാണ് പിടിയുടെ അവനെയെന്നും പറഞ്ഞ് മൂന്നാലു പേർ അയാളുടെ പിന്നാലെ ഓടുന്നു അവരുടെ പിന്നാലെ ഓടാൻ തുടങ്ങിയ ജ്യോതി പെട്ടെന്ന് ഓർക്കുകയാണ് സൂര്യയെ കുറിച്ച് ജ്യോതി തിരിഞ്ഞ് സൂര്യയുടെ റൂമിലേക്ക് ഓടുന്നു കണ്ണടച്ച് കിടക്കുന്ന സൂര്യയെ കണ്ട് ഭയന്ന് ജ്യോതി സിത്താരയെ നോക്കുന്നു സിത്താരെ വിഷമത്തോടുകൂടി നിൽക്കുന്നു ജ്യോതി സൂര്യന്ന് കരയാനായി തുടങ്ങുന്നു അതിനുശേഷം കാണിക്കുന്നത് അമരാവതിയിലേക്ക് ഡി കെ ആ ലോക്കറുമായി വരുന്നു ഡി കെ ആ ലോക്കർ അമരാവതിയുടെ ഹാളിലെ ടേബിളിൽ വെക്കുന്നു പത്മാവതിയമ്മയും മായയും ചിത്രയും താരയും ആ ലോക്കറിൽ നോക്കി നിൽക്കുന്നു അമ്മ ഡി കെയോട് പറയുന്നു മൈ ഡിയർ സൺ യു ഡൂ ബിഗ് മിസ്റ്റേക്ക് ഏതോ കള്ളൻ ലോക്കർ എടുത്തോണ്ട് പോയതിന് നീ വെറുതെ ജ്യോതിയെ ഡൌട്ട് അടിച്ചു അല്ലെങ്കിലും അമരാവതിയില് ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത് ഇവിടെ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അതെല്ലാം ജ്യോതിയുടെ തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കും കുട്ടി ഈ നാടകത്തിന്റെ പിന്നിലെ താരങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാം അങ്ങനെ അമ്മ മരുമക്കളെ നോക്കുന്നു മായ അമ്മയോട് പറയുന്നു അമ്മേ നമ്മുടെ സെക്യൂരിറ്റി കള്ളനെ പോലെ ഒരുത്തനെ ഇന്നലെയും ഗേറ്റിന് പുറത്തു വെച്ച് കണ്ടെന്ന് പറഞ്ഞു അപ്പം അവൻ തന്നെ ആയിരിക്കും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത് ഇത് കേട്ടൊന്ന് പതറി ചിത്ര പറയുകയാണ് അത് ശരിയായിരിക്കും അവൻ നേരത്തെ തന്നെ നമ്മുടെ വീട് കണ്ണു വെച്ചിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത് എന്നിട്ടായിരിക്കും വന്നു മോഷ്ടിച്ചത് ഇത് കേട്ട കൂടി താര പറയുകയാണ് അല്ല എനിക്കൊരു സംശയം ആ സമയത്ത് എന്തിനാ ചിത്രേ നീ മേക്കപ്പ് സാധനങ്ങൾ സെക്യൂരിറ്റിയെ പറഞ്ഞു വിട്ടത് ഇത് കേട്ട കൂടി എല്ലാവരും ചിത്രയെ നോക്കുന്നു ചിത്ര പറയുന്നു അത് പിന്നെ അയാൾക്കറിയാവുന്ന നല്ലൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അയാളെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു വിട്ടത് പക്ഷെ ഇനിയില്ല കേട്ടോ ഇതോടെ ഞാൻ നിർത്തി ഇനി മേലിൽ ഞാൻ അയാളെ ഒരിടത്തും പറഞ്ഞു വിടത്തില്ല സോറി ഡി കെ ഇത് കേട്ട് ഡി കെ പറയുന്നു കുറച്ചു നാളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പലതും പരസ്പര ബന്ധമില്ലാത്തതാ എന്നാൽ അതിനെല്ലാം പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് താനും അതാ ജ്യോതി തന്നെയാണെന്നാ ഇപ്പോഴും എന്റെ സംശയം ഇത് കേട്ട് അമ്മ പറയുകയാണ് ഈ ലോക്കർ തിരിച്ചു കിട്ടിയിട്ടും നിനക്ക് അവളെ ഇനിയും വിശ്വാസമായില്ലേ മോനെ ഉടനെ ഡി കെ പറയുന്നു ഇല്ലമ്മേ എനിക്ക് അവളെ ഒട്ടും വിശ്വാസമില്ല ഈ വീടിന് നല്ലതു വരുന്ന ഒരു കാര്യവും അവൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയും ചെയ്യുകയും തുടർന്ന് സൂര്യയുടെ അരികിൽ കൂടി നിൽക്കുകയാണ് സിത്താരയും ജ്യോതിയും അവിടേക്ക് ഡോക്ടറും നഴ്സും വരുന്നു ജ്യോതി ടെൻഷനോടുകൂടി ഡോക്ടർ ഒന്ന് വിളിക്കുന്നു ഇത് കേട്ട് ഡോക്ടർ പറയുന്നു നോക്കട്ടെ ഡോക്ടറും ജ്യോതിയും മാറി മാറി സൂര്യയെ വിളിക്കുന്നു സൂര്യ കണ്ണു തുറക്കുന്നില്ല തുടർന്ന് ഡോക്ടർ സൂര്യ പരിശോധിക്കുന്നു തുടർന്ന് സൂര്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നു ഇത് കണ്ട് ഡോക്ടർ പറയുന്നു മൈ ഗോഡ് നോ പ്രോബ്ലം ഷീസ് ഓക്കെ അലൈവ് ഇത് കേട്ട് കൂടി ജ്യോതി സൂര്യയെ വിളിക്കുന്നു ഡോക്ടർ ജ്യോതിയോട് പറയുന്നു ജ്യോതി നൌ ഷീസ് ഓക്കെ സമയത്ത് നിങ്ങൾ എത്തിയത് കൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു സിത്താരാറ്റ്സ് ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സിത്താര പറയുന്നു താങ്ക് ഡോക്ടർ അങ്ങനെ ഡോക്ടറും നഴ്സും അവിടെ വന്ന് പോകുന്നു ജ്യോതി കരഞ്ഞുകൊണ്ട് സൂര്യയോട് പറയുന്നു ഇല്ല സൂര്യ ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ കൊണ്ടുപോകും അമരാവതിയിലേക്ക് ഇത് കേട്ട് ജ്യോതി തന്നെ നോക്കി നിൽക്കുകയാണ് സിത്താര തുടർന്ന് ജ്യോതി സൂര്യയും കൂട്ടി അമരാവതിയിലേക്ക് വരുന്നു കാറ് വരുന്നത് കണ്ട് ഡീക്കയും അമ്മയും മരുമക്കളും ശ്രദ്ധിക്കുന്നു ഡ്രൈവർ വീൽ ചെയറുമായി കാറിന്റെ അരികിലേക്ക് വരുന്നു ജ്യോതിയും ഡ്രൈവർ അർജുനും കൂടി സൂര്യയെ പിടിച്ച് വീൽ ചെയറിലെത്തുന്നു സൂര്യൻ കൂട്ടി അമരാവതിയിലേക്ക് കയറി വരുന്ന ജ്യോതിയെ കണ്ട് എല്ലാവരും സംശയത്തോടുകൂടി നിൽക്കുകയാണ് ഈ സമയത്ത് അവിനാശ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു സൂര്യയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവിനാശ് അവിനാശ് മനസ്സിൽ പറയുന്നു ഓ ഇവൾ എന്തു ഭാവിച്ച സൂര്യയെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നാശം ഇവളെല്ലാം നശിപ്പിക്കും എന്റെ പ്ലാനൊക്കെ ഇവള് ും തുടർന്ന് സൂര്യാണെന്നും വിളിച്ച് സന്തോഷത്തോടു കൂടി അവനാഷ് സൂര്യയുടെ അരികിലേക്ക് ചെല്ലുന്നു അവനാഷ് ചോദിക്കുന്നു സൂര്യ നിന്നെ ഡിസ്ചാർജ് ചെയ്തോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു എന്നോട് പറയാതെ അവര് നിന്നെ ഡിസ്ചാർജ് ചെയ്തോ ജ്യോതി എന്നെ ഒന്ന് വിളിക്കാതിരുന്നത് എന്താ ഞാൻ വരുമായിരുന്നില്ലേ ഇത് കേട്ട് കൂടി ജ്യോതി അവനാഷിനെ നോക്കുന്നു ഉടനെ മായ പറയുകയാണ് അല്ലെങ്കിലും ഇവൾക്കങ്ങനെ ചോദ്യവും പറിച്ചിലും ഒന്നും ഇല്ലല്ലോ ഓരോ കാര്യവും തന്നിഷ്ടം പോലെ അങ്ങ് ചെയ്യുകയാണല്ലോ പതിവ് ഇത്തവണയും അത് തെറ്റിച്ചില്ല ഞങ്ങൾ ആരും അറിയാതെ ഇവിടെയുള്ള ഒരാളോടും ഒരു വാക്കുപോലും പറയാതെ നീ എന്തിനാ സൂര്യയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സൂര്യയെ ഇവിടേക്ക് കൊണ്ടുവരണോ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണോ എന്ന് നീ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചോ അവളുടെ ഭർത്താവല്ലേ അവിനാഷ് അറ്റ്ലീസ്റ്റ് അവിനാശിനോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ ഇത് കേട്ട് കൂടി ഡി കെ ജ്യോതിയോട് പറയുകയാണ് ഏയ് ബേക്കറിക്കാരി ഇവളുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കാൻ നീ ആരാ ഈ വീട്ടിൽ വെച്ചാ ഇവൾക്ക് അപകടം ഉണ്ടായത് ഇവളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഞങ്ങൾക്കാ എന്നോടോ മ്മയോടോ ചോദിക്കാതെ നീ എന്തിനാ ഇവളെ ഡിസ്ചാർജ് ചെയ്തത് നാളെയേ ഡിസ്ചാർജ് ആകൂന്നാണല്ലോ ഡോക്ടർ എന്നോട് പറഞ്ഞത് പിന്നെ എന്തിനാ നീ ഇന്നിവിളെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഇത് കേട്ട് ജ്യോതി പറയുന്നു ഡിസ്ചാർജ് ചെയ്യാൻ നാളെ വരെ കാത്തു കാത്തുനിന്നാൽ ഒരുപക്ഷെ ഈ പാവം ജീവിച്ചിരിക്കില്ലെന്ന് തോന്നി ഇത് കേട്ട് കൂടി അമ്മ ചോദിക്കുകയാണ് എന്താ നീ പറഞ്ഞത് ജീവിച്ചിരിക്കില്ലെന്നോ ഉടനെ ജ്യോതി പറയുന്നു അതെ അമ്മേ സൂര്യയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇനിയും എന്റെയും കൂടി ബാധ്യതയാണ് ആശുപത്രിയിൽ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ ഇത് കേട്ട് മായ ചോദിക്കുക ാണ് ആശുപത്രിയിൽ എന്തു നടന്നു നീ ഈ പറയുന്നത് അപ്പോൾ ജ്യോതി പറയുന്നു കൊലപാതക ശ്രമം ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു ജ്യോതി അവരോട് പറയുന്നു ഈ പാവത്തിനെ ആശുപത്രിയിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള ഹീനമായ തന്ത്രം അതാണ് ഹോസ്പിറ്റലിൽ നടന്നത് അതുകൊണ്ടാ ഞാൻ ഇവളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത് ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ താര ചോദിക്കുകയാണ് ഇവളെ കൊല്ലാൻ നോക്കിയെന്നോ ആര് നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്താ സംഭവിച്ചത് ഇത് കേട്ട് ജ്യോതി പറയുന്നു പറയാം അങ്ങനെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി ജ്യോതി അവരോട് പറയുന്നു തുടർന്ന് ഡി കെ പറയുകയാണ് ഇത്രയും സംഭവിച്ചിട്ട് നീ എന്താ എന്നെ വിവരം അറിയിക്കാതിരുന്നത് ഉടനെ ജ്യോതി പറയുന്നു അതിനു മുമ്പേ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ അവനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ആവുന്നത്ര ട്രൈ ചെയ്തതാ പക്ഷേ അവൻ രക്ഷപ്പെട്ടു പോയി കളഞ്ഞു ഇത് കേട്ട് ടെൻഷനോട് കൂടി അവനാഷ് പറയുകയാണ് അയ്യോ മോളെ ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നത് ആരാ നിന്നെ കൊല്ലാൻ നോക്കിയത് പറ നിന്നോട് നിന്നോടാർക്കാ ഇത്ര ശത്രുതയുള്ളത് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരായാലും അവരിൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല ഇത് കേട്ട് കൂടി നിൽക്കുകയാണ് ജ്യോതി ഡി കെ സംശയത്തോടുകൂടി അവിനാഷിനെ നോക്കുന്നു ജ്യോതി പറയുന്നു ആ നഴ്സ് മരുന്നെന്തോ എടുക്കാൻ പോയപ്പോഴാ ഈ സംഭവം ഉണ്ടായത് ഇനിയും ഇവളെ അവിടെ കിടത്തിയാൽ അത് ശരിയാവില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ വേഗം ഡിസ്ചാർജ് ചെയ്യിച്ച് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം ഈ വീട്ടിൽ സൂര്യക്ക് കിട്ടുന്ന സുരക്ഷിതത്വം വേറൊരിടത്തും കിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഡി കെ പ്ലീസ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അത് എന്റെ തെറ്റ് അതിന് ക്ഷമ ചോദിക്കുന്നു പക്ഷേ പരസഹായമില്ലാതെ ഒന്നനങ്ങാൻ പോലും പറ്റാത്ത ഈ പാവത്തിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല മാത്രം പറയരുത് ഇവളെ ഞാൻ നോക്കിക്കോളാം ഒരു അപകടവും വരാതെ ഇനി ഞാൻ സൂര്യ നോക്കും ഇത് കേട്ട് ഡി കെ പറയുകയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടല്ലേ ഇവൾ അനുവാദം ചോദിക്കൂ അതാണല്ലോ ശീലം സൂര്യയുടെ കാര്യമായതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിക്കുന്നു ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ചോദി സൂര്യയെ തലോടുന്നു അവിനാശ് കൂടി നിൽക്കുന്നു ഇത് കണ്ട് അമ്മ അവിനാശിനോട് ചോദിക്കാണ് മോനെ അവിനാഷെ നീ എന്താ ഇങ്ങനെ ഷോക്കായി ില്ക്കുന്നത് വേഗം നിന്റെ വൈഫിനെ അകത്ത് കൊണ്ടുപോയി കിടത്ത് ഇത് കേട്ട് അവരാഷ് സൂര്യയെ പിടിക്കാൻ തുടങ്ങുന്നു ഉടനെ ജ്യോതി പറയുന്നു വേണ്ട ഞാൻ തന്നെ ഇവളെ അകത്ത് കൊണ്ടുപോയി കിടത്തിക്കോളാം ഇത് കേട്ട് ഡി കെ സൂര്യയുടെ അരികിലേക്ക് വന്നിട്ട് സൂര്യോട് പറയുന്നു സൂര്യ എത്ര കാലം നോക്കുന്നതിനും ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല നീയും അമരാവതിയിലെ കുട്ടിയ നിന്നെ ഞാൻ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ അമ്മേ സൂര്യയെ നമുക്ക് മറ്റേതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ ഇത് കേട്ട് ജ്യോതി പറയുന്നു ഇനി ഇവൾക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരാവശ്യവുമില്ലെന്നോ ഡോക്ടർ ത് വീട്ടിൽ കിടത്തി ചികിത്സിച്ചാലും മതി ഡോക്ടർ ഇങ്ങോട്ട് വന്ന് കണ്ടോളാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് ഡി കെയും അമ്മയും ആലോചിച്ചു നിൽക്കുന്നു ഉടനെ താര പറയുകയാണ് സൂര്യ നോക്കുന്ന ഉത്തരവാദിത്തം നീ ഏറ്റെടുത്താൽ ഈ വീട് നോക്കുന്ന കാര്യം ആരേറ്റെടുക്കും ഇത് കേട്ട് ജ്യോതി പറയുന്നു എന്തായാലും സൂര്യ നോക്കുന്നത് എനിക്ക് മറ്റാരെയും ഏൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് വീടിന്റെ ചുമതല വീണ്ടും മായ ഏറ്റെടുക്കട്ടെ ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് മായ ജ്യോതി അമ്മയോട് പറയുന്നു അമ്മേ സൂര്യയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ എപ്പോഴും അടുത്തില്ലാതെ പറ്റില്ല ഇവർക്കാർക്കും അതിനൊന്നും സമയം കാണില്ല ഞാൻ തന്നെ സൂര്യ നോക്കിക്കോളാം ഇത് കേട്ട് കൂടി അമ്മ പറയുന്നു എസ് ബേട്ടി ബെസ്റ്റ് ഡിസിഷൻ തുടർന്ന് അമ്മ മായയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ജ്യോതിമോള് പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് മുതൽ ജ്യോതിമോള് സൂര്യയുടെ കാര്യങ്ങൾ നോക്കും മായ ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നോക്കണം ഓക്കേ ഇത് കേട്ട് ഡി കെ പറയുകയാണ് അമ്മേ ഇവൾക്ക് ഇവളെ തന്നെ നോക്കാൻ കഴിയില്ല പിന്നെ അല്ലേ സൂര്യ നോക്കുന്നത് ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന ജ്യോതിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു Thank you for watching. Please subscribe, like and share my channel.